ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാം വേൾഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ് എന്നുള്ള ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് ക്ലാസിഫിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ബെൻസോഡൈസിപ്പിനെ മൂന്നായാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹിപ്നോട്ടിക്സ് ആൻറ്റി ആക്സൈറ്റി ഡ്രഗ്സ് ആൻഡ് ആൻറ്റി കൺവൾസെൻറ്റ് ഹിപ്നോട്ടിക്സിന് എക്സാമ്പിൾസ് ആണ് ഡൈസപ്പാം ഫ്ലൂറാസെപ്പാം നൈട്രസെപ്പാം ആൽപ്രസുലാം ടെമാസെപ്പാം ടെപ്പാംസാം ബെൻസോഡൈസെപ്പിന് മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഹിപ്നോട്ടിക്സ് ആന്റി ആന്റി കൺവെൽസെന്റ് ഹിപ്നോട്ടിക്സിന് എക്സാമ്പിൾസ് ആണ് ഡൈസെപ്പാം ക്ലോർ ഡൈസെപ്പോസൈഡ് ഓക്സസെപ്പാം ലൊറാസെപ്പാം ആൽപ്രസൊലാം എന്നിവ ആന്റി ആണ് ആന്റി കൺവെൽസെന്റ് പ്രോപ്പർട്ടി ഉള്ള ബെൻസോഡൈസെപ്പിൻസ് ആണ് ഡൈസെപ്പാം ലൊറാസെപ്പാം ക്ലോനാസെപ്പാം ക്ലോബാസം എന്നിവ ഡൈസെപ്പാമിന് ഹിപ്നോട്ടിക് ആന്റി ആസൈറ്റി ആന്റി കൺവൾസൻ പ്രോപ്പർട്ടി ഉണ്ട് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം ഇനി ബെൻസോഡൈസെപ്പിൻസിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോർ ഡൈസെപ്പോക്സൈഡ് ഡൈസെപ്പാം മുതലായ ഡ്രഗ്സ് നയൻറ്റീൻ സിക്സ്റ്റീസിലാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആന്റി ആസൈറ്റി ഡ്രഗ്സ് ആണ് ബാർബിച്ചറേറ്റിനെ അപേക്ഷിച്ച് ബെൻസോഡയസിപ്പിൻ കൂടുതലായിട്ട് ഇന്ന് യൂസ് ചെയ്യുന്നതിനുള്ള നിരവധി കാരണങ്ങളുണ്ട് അതിലൊന്ന് ബെൻസോഡായ ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ് ആണ് ബെൻസോഡയസിപിൻസ് അൻപതോളം ഹിപ്നോട്ടിക് ഡോസസ് എടുത്താലും അത് നമ്മുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്നില്ല വല്ലാതെ ഡേഞ്ചറസ് ആയി എഫക്റ്റ് ചെയ്യുന്നില്ല ബെൻസോഡായസപ്പിൻസ് എടുക്കുകയാണെങ്കിലും കോൺഷ്യസ്നസ് ലോസ് ആകുന്നില്ല പേഷ്യൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുന്നുണ്ട് മെമ്മറി തിരിച്ചു കിട്ടുന്നുണ്ട് അംനേഷ്യ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അത് അതിൻ്റെ ഒരു ആണ് ഹിപ്നോട്ടിക് ഡോസസ് കാർഡിയോ വസ്കുലർ ഫംഗ്ഷനിയോ റെസ്പിറേറ്ററി ഫംഗ്ഷനിയോ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല ഇനി അഥവാ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി ഉള്ള കാർഡിയ്ക്ക് ഹീമോഡാനാമിക് അബ്നോർമാലിറ്റി ഉള്ള പേഷ്യൻസിലായിരിക്കും അങ്ങനെയുള്ള പേഷ്യൻസിൽ മൈൽഡ് റെസ്പിറേറ്ററി ഡിപ്രഷനും ഹൈപ്പർ ഒക്കെ കാണപ്പെടാറുണ്ട് അതും ഹൈ ഡോസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ബെൻസോഡൈസിപ്പിന് ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ളതുകൊണ്ടും നമ്മുടെ ബോഡിയില് മറ്റ് ബോഡി സിസ്റ്റത്തിനൊന്നും ബെൻസോഡൈസപ്പിന് എഫക്ട് ചെയ്യാത്തത് കൊണ്ടും അബ്യൂസ് ലയബിലിറ്റി ബാർബിച്ചറേറ്റിനേക്കാൾ കുറവായതുകൊണ്ടും ടോളറൻസും ഫിസിക്കൽ ഡിപ്പെൻഡൻസ് സൈക്കോളജിക്കൽ ഡിപെൻഡൻസ് വിഡ്രോവൽ സിംറ്റം അതൊക്കെ ബാർബിച്ചുറേറ്റ്സിനേക്കാൾ കുറവായതുകൊണ്ടും ഒക്കെയാണ് ബെൻസോഡാസെന്ന് കൂടുതലായും യൂസ് ചെയ്ത് വരുന്നത് അൻപതോളം ഹിപ്നോട്ടിക് ഡോസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നില്ല കോൺഷ്യസ്നെസ് ലോസ് ആവുന്നില്ല ചിലരില് മാത്രമാണ് അം്നേഷ്യണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി ഉള്ളവരിലും കാർഡിയാക് ഹീമോഡൈനാമിക് അബ്നോർമാലിറ്റി ഉള്ള പേഷ്യൻസിലും മാത്രമാണ് ഹയർ ഡോസിൽ ബെൻസോഡൈസെപ്പിൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്പിറേറ്ററി ഡിപ്രഷനും ഹൈപ്പോടെൻഷനും ഒക്കെ ഉണ്ടാവുന്നത് ബെൻസോഡൈസിൻസ് പറയുന്നത് ഒരു ജനറൽ ആന്റി ഡിപ്രസന്റ് റഗ് അല്ല ബെൻസോഡൈസെപ്പിൻസിന് ആൻസിയോലൈറ്റിക് ഹിപ്നോട്ടിക് മസിൽ റിലാക്സ് ആന്റി കൺവെൽസെന്റ് എഫക്ട് ഒക്കെ ഉണ്ട് കേസിൽ ഒരു സ്പെസിഫിക് ആൻഡഗോണിസ്റ്റ് ഉണ്ട് ബെൻസോഡൈസപ്പിൻ ആൻറ്റഗോണിസ്റ്റ് ആണ് ഫ്ലുമാസനിൽ എന്ന് പറയുന്നത് ബെൻസോഡൈസിപ്പിൻ പോയിസണിംഗ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലുമാസനിൽ എടുക്കാവുന്നതാണ് അതേസമയം ഒരു സ്പെസിഫിക് ആൻ്റഗോണിസ്റ്റ് ഉണ്ടായിരുന്നില്ല ബെൻസോഡൈസപ്പിൻ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നു ഇന്റർമീഡിയന്റ് എവേക്കനിങ് റിഡ്യൂസ് ചെയ്യുന്നു ടോട്ടൽ സ്ലീപ്പ് ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ബെൻസോഡൈസപ്പിൻ സെൻട്രലി മീഡിയേറ്റഡ് സ്കെലിറ്റൽ മസിൽ റിലാക്സെൻഡ് കൂടിയാണ് വളണ്ടറി ആക്ടിവിറ്റിയിൽ നിന്നും ഇമ്പെയർ ചെയ്യാതെ തന്നെ സെൻട്രലി മീഡിയേറ്റഡ് സ്കെലിറ്റൽ മസിൽ റിലാക്സേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഏറ്റവും കൂടുതൽ മസിൽ റിലാക്സൻ പ്രോപ്പർട്ടി ഉള്ള രണ്ട് ഡ്രഗ് ആണ് ക്ലോണാസെപ്പാമും ഡയസെപ്പാമും പക്ഷെ വളരെ ഹൈ ഡോസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂറോ മസ്കുലാർ ട്രാൻസ്മിഷൻ ഡിപ്രസ് ചെയ്യുന്നുണ്ട് ക്ലോണാസെപ്പാം ഡൈസെപ്പാം നൈട്രസെപ്പാം ഫ്ലൂറാസെപ്പാം ഇതൊക്കെ ആന്റി കൺവെൽസെൻ്റെ ആക്ടിവിറ്റി ഇല്ല അതായത് മറ്റ് ബെൻസോഡൈസെപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡ്രഗ്സിന് ക്ലോണാസെപ്പാം ഡയസെപ്പാം നൈട്രസെപ്പാം ഫ്ലൂറാസെപ്പാം എന്ന് പറയുന്ന ഡ്രഗ്സിന് ആന്റി കൺവെൽസൻ പ്രോപ്പർട്ടി കൂടുതലാണ് എന്നിരുന്നാൽ കൂടെ അത് എപ്പിലപ്സിയുടെ ട്രീറ്റ്മെന്റിന് വളരെയധികം യൂസ് ചെയ്യാത്ത ഡ്രഗ്സ് ആണ് അതിനുള്ള കാരണം എന്താ വച്ചാൽ ആൻറ്റി കൺവെൽസെൻ്റ് പ്രോപ്പർട്ടി ടോളറന്റ് ആകുമോ എന്നുള്ളത് കൊണ്ടാണ് ഐ വി ആയിട്ട് ഡയസപ്പാം കൊടുക്കുകയാണെങ്കിൽ അനാൽജസിയ ഉണ്ടാവാറുണ്ട് ബെൻസോഡൈസെപ്പിൻസ് ഹൈപ്പറാൽജസിയ എന്നുള്ള കണ്ടീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഡയസെപ്പാം നോക്ടേണൽ ഗ്യാസ്ട്രിക് സെക്രേഷൻസ് ഡിക്രീസ് ചെയ്യുന്നതിനും സ്ട്രെസ് അൾസേഴ്സ് പ്രിവെന്റ് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നുണ്ട് നോക്ടേണൽ ഗ്യാസ്ട്രിക് സെക്രേഷൻ ഡിക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതാണ് എന്ന് പി എ സിക്ക് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഡൈസപ്പാം സ്ട്രെസ് അൾസേഴ്സ് പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബെൻസോഡൈസെബിൻ ഏതാണ് ഇനി നമ്മൾ നോക്കുന്നത് ബെൻസോഡൈസപ്പിന്റെ സൈറ്റ് ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ബെൻസോഡൈസിൻസ് നമ്മുടെ മിഡ് ബ്രെയിനിലും ലിംബിക് സിസ്റ്റത്തിലുമാണ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പിക്ചർ നിങ്ങൾ മറന്നു കാണില്ല ഗാബ റിസപ്റ്റർ ക്ലോറൈഡ് ചാനൽ കോംപ്ലെക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പിക്ചർ അപ്പൊ ബെൻസോഡൈസപ്പിൻ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് ഗാബ ബെൻസോഡൈസപ്പിൻ റിസപ്റ്റർ ക്ലോറൈഡ് ചാനലില് ബെൻസോഡൈസിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട് കണ്ടോ ഇതാണ് ബെൻസോഡൈസിൻ ബൈൻഡിങ് സൈറ്റ് ആൽഫ ഗാമ സബ് യൂണിറ്റ്സിന്റെ ഇന്റർഫേസിൽ കാണപ്പെടുന്ന സൈറ്റിലാണ് വന്ന് ആക്ട് ചെയ്യുന്നത് ആ സമയത്ത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗാബ ഫെസിലിറ്റേറ്ററി ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ ഗാബ ഓടി വന്ന് ഗാബ ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഗാബ ബൈൻഡിങ് സൈറ്റ് കാണാനുണ്ട് അപ്പൊ ബെൻസോഡൈസിൻ വന്ന് ബെൻസോഡൈസപ്പിൻ ബൈൻഡിങ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗാബ ഫെസിലിറ്റേറ്ററി ആക്ഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗാബ വന്ന് ഗാബ ബൈൻഡിങ് സൈറ്റിൽ ബൈൻഡ് ചെയ്യും ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ചെയ്യും ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറൈഡ് അയോൺസ് ന്യൂറോണൽ സെൽ മെംബ്രെയിനകത്തോട്ടേക്ക് എൻ്റർ ചെയ്യും അങ്ങനെ ക്ലോറൈഡ് ചാനലിലൂടെ ക്ലോറൈഡ് അയോൺസ് വന്ന് ന്യൂറോണൽ സെൽ മെംബ്രെയിനകത്ത് നിറയുന്ന സമയത്ത് അവിടെ ഹൈപ്പർ പോളറൈസ്ഡ് ആവും മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസ്ഡ് ആവുകയും ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു സോ സി എൻ എസ് ഡിപ്രഷൻ ഉണ്ടാവുന്നു ബാർബിച്ചുറേറ്റ്സിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ബാർബിച്ചുറേറ്റ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാബ ഫെസിലിറ്റേറ്ററി ആക്ഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോ ഡോസിൽ സോ ആ സമയത്ത് ഗാബ വന്ന് ഗാബ ബൈൻഡിങ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുകയും ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ആവുകയും ചെയ്യുന്നു ക്ലോറൈഡ് ചാനലിന്റെ ഓപ്പണിംഗ് ഡ്യൂറേഷൻ ആയിരുന്നു ബാർബിച്ചുറേറ്റ് ഇൻക്രീസ് ചെയ്തിരുന്നത് അതേസമയം ബെൻസോട്ടൈസിഫിന്റെ കേസിൽ ബെൻസോട്ടൈസിഫിന് എന്താ ചെയ്യുന്നത് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗിന്റെ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ടൈംസ് ഉള്ള ഓപ്പണിംഗ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് വെൻസോ ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗിന്റെ ഫ്രീക്വൻസി ആണ് ഇൻക്രീസ് ചെയ്യുന്നത് സോ സംഭവിക്കുന്നു ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ആവുകയും അതിലൂടെ ക്ലോറൈഡ് ക്ലോറൈഡയോൺസ് വരികയും മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസ്ഡ് ആവുകയും ന്യൂറോണൽ ഫയറിംഗ് റേറ്റ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ആവാത്തത് കൊണ്ട് തന്നെ സി എൻ എസ് ഡിപ്രഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ബെൻസോഡൈസെപ്പിൻസ് ആക്ട് ചെയ്യുന്നത് ബെൻസോഡൈസെപ്പിന്റെ കേസിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് ബെൻസോഡൈസെപ്പിന് ഗാബ ഫെസിലിറ്റേറ്ററി ആക്ഷൻ മാത്രമാണുള്ളത് ഗാബ മിമെറ്റിക് ആക്ഷൻ ഇല്ല ഇതിനോട് ഇതിനോടുകൂടെ തന്നെ ചേർത്ത് പഠിക്കേണ്ട മറ്റു ചില ഡ്രഗ്സ് കൂടെ ഉണ്ട് ബെൻസോഡൈസിൻ ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണ് ഡൈ മെത്തോക്സിതൈൽ കാർബോക്സി ബിറ്റ കാർബോളിൻ ആൻറ്റി കൺവെൽസൻ പ്രോപ്പർട്ടിയിലുള്ള ഡ്രഗ് ആണ് ഡൈമെത്തോക്സിതൈൽ കാർബാമെത്തോക്സി ബീറ്റ കാർബോളിൻ ബെൻസോഡൈസപ്പിൻ ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണ് അതായത് ബെൻസോഡൈസപ്പിൻ ഗാബ ഫെസിലിറ്റേറ്ററി ആക്ഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് അഗോണിസ്റ്റ് എന്താണ് ചെയ്യുന്നത് ഇൻവേഴ്സ് അഗോണിസ്റ്റ് ഗാബയുടെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കോമ്പിറ്റേറ്റീവ് ബെൻസോഡൈസപ്പിൻ ആൻഡഗോണിസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടു ഫ്ലുമാസനിൽ ഫ്ലുമാസനിൽ എന്താ ചെയ്യുന്നത് ഫ്ലുമാസനിൽ ബെൻസോഡൈസപ്പിൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ മെൻസോടൈസിന്റെ സെഡേറ്റീവ് ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡൈമെത്തോക്സിദൽ കാർബോക്സി ബീറ്റ കാർബോളിന്റെ കൺവൾസെൻ പ്രോപ്പർട്ടീനേയും ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലെ ബ്ലോക്ക് ദ കൺവെൽസെന്റ് ആക്ഷൻ ഓഫ് ഡൈമെത്തോക്സിൽ ഇനി നമ്മൾ നോക്കുന്നത് ഫാമോകൈനറ്റിക്സ് ആണ് ഡ്രഗ്സ് ലിവറിൽ വെച്ചിട്ടാണ് മെറ്റോബോളൈസ്ഡ് ആവുന്നത് ഡി ആൽക്കൈലേഷൻ ആൻഡ് ഹൈഡ്രോക്സേഷൻ മെക്കാനിസംസ് വഴി ബെൻസോഡൈസപ്പിൻസ് ലിവറിൽ വെച്ച് മെറ്റോബളൈസ്ഡ് ആകുന്നു മെറ്റബോളിക് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നു ആ മെറ്റബോളിക് പ്രൊഡക്ട്സ് മിക്കതും ആക്റ്റീവ് മെറ്റോബോളൈറ്റ്സ് ആയിരിക്കും ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം ഡയസപ്പാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈസപ്പാം ലിവറിൽ വെച്ച് ഓക്സസപ്പാമമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഫേസ് വൺ മെറ്റബോളൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതിനുശേഷം അവിടെ ഗ്ലൂക്രോണൈഡ് കോൺജുഗേഷൻ അണ്ടർഗോ ചെയ്യുന്നു ഈ ഗ്ലൂക്രോണൈഡ് കോൺജുഗേഷന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ആ കോംപ്ലെക്സ് യൂറിനിലൂടെ എലിമിനേറ്റഡ് ആവുന്നു ഇങ്ങനെയാണ് ബെൻസോഡൈസപ്പിൻസിന്റെ ഫാമക്കോ വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഫ ഗാമ സബ് യൂണിറ്റിൽ ആക്ട് ചെയ്യുന്ന അതായത് ഗാബ ബെൻസോഡൈസർ ക്ലോറൈഡ് ചാനൽ കോംപ്ലക്സിൽ സബ് യൂണിറ്റിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കുറച്ച് ഡ്രഗ്സ് നിങ്ങൾക്ക് കാണാം ബെൻസോഡൈസിൻ ഫ്ലുമാസനിൽ സോൾപിഡം മുതലായ ഡ്രഗ്സ് ഒക്കെ ഇവിടെ കാണാം അതൊക്കെ ആക്ട് ചെയ്യുന്നത് എവിടെയാണ് ആൽഫ ഗാമ സബ് യൂണിറ്റിലാണ് എന്ന് പറയുന്നത് ആൽഫ ഗാമ അഗോണിസ്റ്റ് ആണ് ഫ്ലുമാസനിൽ എന്ന് പറയുന്നത് ആൽഫ ഗാമ കോമ്പിറ്റേറ്റീവ് ആൻഡോണിസ്റ്റ് ആണ് ബീറ്റ കാർബോളിൽ എന്ന് പറയുന്നത് അഗോണിസ്റ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടതാണ് ബീറ്റാ കാർബോളിൻ ഗാമ ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആണ് ഇനി ഗാബ ക്ലോറൈഡ് ചാനൽ കോംപ്ലക്സിൽ ആക്ട് ചെയ്യുന്ന മറ്റു ചില ഡ്രഗ്സ് നമുക്ക് നോക്കാം മുസിമോൾ എന്ന് പറയുന്നത് അഗോണിസ്റ്റ് ആണ് ബിക്കോകുലിൻ കോമ്പിറ്റേറ്റീവ് ആൻഡഗോണിസ്റ്റ് ആണ് പിക്രോടോക്സിൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്ലോറൈഡ് എൻട്രി ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഇതൊക്കെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് ഗാബ ക്ലോറൈഡ് ചാനലിൽ ആക്ട് ചെയ്യുന്ന മറ്റു ചില ഡ്രഗ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത് ഇനി ബെൻസോഡൈസെപ്പിൻസിന്റെ കേസിൽ നമുക്ക് നോക്കാം ഫ്ലുറാസെപ്പാം എന്ന് പറയുന്ന ആണ് ലോംഗസ്റ്റ് ആക്ടിംഗ് ആയിട്ടുള്ളത് ബെൻസോഡൈസെപ്പിൻസിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൽ ഫ്ലുറാസെപ്പാം എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ആക്ടിങ് ആണ് ഷോർട്ടസ്റ്റ് ആക്ടിംഗ് ആണ് മിഡസസൊലാം എന്ന് പറയുന്നത് മാക്സിമം പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിംഗ് ഉള്ള ബെൻസോഡൈസിപ്പിൻ എക്സാമ്പിൾ ആണ് ഡയസെപ്ഹാം ലോവസ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിംഗ് ഉള്ള ഡ്രഗ് ആണ് ഫ്ലോറാസെപ്പാം എന്ന് പറയുന്നത് ഇതൊക്കെ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയില് പഠിക്കേണ്ട പോയിന്റ്സ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് എട്ടിപ്പിക്കൽ ബെൻസോഡൈസിൻസിനെ കുറിച്ചാണ് എട്ടിപ്പിക്കൽ ബെൻസോഡയസിപ്പിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് സെറ്റ് കോമ്പൗണ്ട്സ് നോൺ ബെൻസോഡൈസെപ്പിൻ ഹിപ്നോട്ടിക്സ് എന്നും ഇവ അറിയപ്പെടുന്നുണ്ട് നോർമൽ പോലെ തന്നെ ആൽഫ ആക്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് സൈറ്റിൽ ആക്ട് ചെയ്യുന്ന ചില ഡ്രഗ്സ് അതായത് ആൽഫ ആക്ട് ചെയ്യുന്ന ചില ഡ്രഗ്സ് കാണാം ബെൻസോഡൈസപ്പിൻ ആൽഫാഗാമ സബ് യൂണിറ്റിലാണ് ആക്ട് ചെയ്യുന്നത് ഫ്ലുമാസനിൽ ബെൻസോഡൈസിൻ ആന്റഗോണിസ്റ്റ് ആണ് കോമ്പറ്റേറ്റീവ് ആന്റഗോണിസ്റ്റ് ആണ് അതും ആൽഫ ആൽഫാഗാമ ഇന്റർഫേസിലാണ് ആക്ട് ചെയ്യുന്നത് സോൾപിഡം എക്സാമ്പിൾ ആണ് സോൾപിഡം ആൽഫാഗാമ ഇന്റർഫേസിലാണ് ആക്ട് ചെയ്യുന്നത് നോർമൽ ബെൻസോഡൈസിന്റെ പോലെ തന്നെയാണ് ടിപ്പിക്കൽ ബെൻസോഡിൻസും അവ ആൽഫ ഗാമ സബ് യൂണിറ്റിലാണ് ആക്ട് ചെയ്യുന്നത് ആൽഫ ൂണിറ്റിനെ ആൽഫ വൺ ആൽഫ ടു എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആൽഫ എന്ന് പറയുന്നത് ആൻഡ് സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ആൽഫ ആന്റി റിലാക്സ് ആൻഡ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ച്വലി എൽ ബെൻസോടൈസിൻ ആക്ട് ചെയ്യുന്നത് ആൽഫ വൺ സബ് യൂണിറ്റിലാണ് അതുകൊണ്ട് തന്നെ അവിടെ മസിൽ റിലാക്സ് ആൻഡ് ആന്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ആൽഫ വണ്ണിലാണ് എട്ടിപ്പിക്കൽ ബെൻസോഡൈസിൻസ് ആക്ട് ചെയ്യുന്നത് പോലെ തന്നെ എട്ടിപ്പിക്കൽ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് ഇനി ഇസെഡ് കേസിൽ ഇനിസിന്റെ കേസില് ഇസെഡ് ഡ്രഗ് എന്ന് പറയുന്നത് സോപ്പിക്ലോൺ ആണ് ഷോർട്ടസ്റ്റ് ആക്ടിംഗ് ഇസെഡ് ഡ്രഗ് എന്ന് പറയുന്നത് സോൾപിഡം സാലേപ്ലോൺ മുതലായവയാണ് ഇസെഡ് കാറ്റഗറിയിലുള്ള ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത് ആൽഫ ഗാമ ഇന്റർഫേസിൽ തന്നെയാണ് ിയേഡ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയത് എട്ടിപ്പിക്കൽ ബെൻസോഡയൻസിനെ കുറിച്ചാണ് എട്ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ ആണ് സോൾപിഡം എന്ന് പറയുന്നത് സോൾപിഡം ഷോർട്ടസ്റ്റ് സെഡ് ആക്ടി ഡ്രഗ്ഗാണ് അൽഫാഗാമ ഇന്റർഫേസിലാണ് ആക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെലാട്ടോണിനെ കുറിച്ചാണ് മെലാട്ടോണിൻ നിങ്ങൾ കേട്ട് കാണും ഫീനൽ ഗ്ലാൻഡ് രാത്രിയില് സെക്രയേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ ഹോർമോൺ ആണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത് സിർക്കാഡിയം ഒപ്പം തന്നെ നമ്മളെ സ്ലീപ് വെയിറ്റ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സിൻക്രണൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് പീനൽ ഗ്ലാൻഡ് സെക്രയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എന്ന് പറയുന്നത് മെലാട്ടോണിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് എൻ അസെറ്റൈൽ ഫൈവ് മെത്തോക്സി ഹിപ്റ്റമൈൻ സ്ലീപ്പ് സിൻക്രണൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഹോർമോൺ ഹൈ ഡോസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് എയ്റ്റി എം ജി മെലാട്ടോണിൻ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നു ലോ ഡോസിലാണ് ലോ ഡോസിലാണ് മെലാട്ടോണിൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സി എൻ എസ് കാര്യമായിട്ടുള്ള ഡിപ്രഷൻ ഒന്നും അത് ഉണ്ടാക്കുന്നില്ല പക്ഷേ ചെറുതായി സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഈ ഒരു ചെറിയ ഡോസിനും ഉണ്ട് നോൺ അഡിക്റ്റീവ് ആയിട്ടുള്ള ഹോർമോണാണ് ആണ് മെലാട്ടോണിൻ മെമ്മറിയിലൊന്നും പ്രത്യേകിച്ച് വലിയ എഫക്റ്റ് ഒന്നും ഇല്ല റാമെൽറ്റിയോൺ ടാസിമെൽറ്റിയോൺ എന്നിവയൊക്കെ മെലാട്ടോണിൻ ഗോണിസ്റ്റിന് എക്സാമ്പിൾസ് ആണ്

ജെറ്റ് ലാക്സ് സിംറ്റംസ് ഉള്ള ആളുകൾ ഇവരിലൊക്കെ അപ്രൂവ്ഡ് ഡ്രഗ് ആണ് ഇവരിലൊക്കെ കൊടുക്കുന്ന ഒരു അപ്രൂവ്ഡ് ഡ്രഗ് ആണ് മെലാട്ടോണി എന്ന് പറയുന്നത് ഷിഫ്റ്റ് വർക്കേഴ്സിന്റെ കേസിൽ നൈറ്റ് ഡേ ഷിഫ്റ്റ് മാറുന്നതിനനുസരിച്ച് അവരുടെ സ്ലീപ്പ് വേക്ക്ഫുൾനെസ് സൈക്കിളിലും മാറ്റങ്ങൾ ഉണ്ടാവും സോ അത് സിംട്രോണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഇത് കൊടുക്കുന്നത് ജെറ്റ് ലാക്സ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകുന്ന ധാരാളം ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ സിർക്കാഡിയം വൃതത്തിനും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ ഇൻസൊമിനിയാഗായിട്ടുള്ള എൽഡേർലി പേഷ്യൻസിനും അതെ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളിലൊക്കെയാണ് മെലാറ്റോണിൻ ഡ്രഗ്സ് കൊടുക്കുന്നത് എൻസെറ്റൽ ഫൈവ് എന്ന് പറയുന്നത് മെലാട്ടോണിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫീനൽ ഗ്ലാന്റ് ആണ് സെക്രേറ്റ് ചെയ്യുന്നത് നൈറ്റിലാണ് സെക്രേറ്റ് ചെയ്യുന്നത് സിർക്കാഡിയ മൃതത്തോടൊപ്പം തന്നെ സ്ലീപ് വേക്ക്ഫുൾനെസ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ സിൻക്രോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാർബിച്ചുറേറ്റ്സും വെൻസോഡിൻസും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ആണ് ബാർബിച്ചുറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഗാബ ക്ലോറൈഡ് ചാനൽ കോംപ്ലക്സില് മൾട്ടിപ്പിൾ സൈറ്റ്സിലാണ് ആക്ട് ചെയ്യുന്നത് അതേസമയം ഒരു സ്പെസിഫിക് സൈറ്റ് ഉണ്ട് സബ് യൂണിറ്റില് ബെൻസോഡൈസിലാണ് ബെൻസോഡൈസിൻ പോയി ആക്ട് ചെയ്യുന്നത് ലോ ലോഡോസിൽ ബാർബിച്ചുറേറ്റ്സ് ഗാബ ഫെസിലിറ്റേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു ഗാബ ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇവിടെ ബാർബിച്ചുറേറ്റ്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലോറൈഡ് ചാനൽ ഓപ്പണിങ്ങിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് എന്നാൽ അതേസമയം ബെൻസോഡൈസെപ്പിൻസ് ആണെങ്കിലോ ലോ ഡോസിൽ ഗാബ ഫെസിലിറ്റേറ്റഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ക്ലോറൈഡ് ചാനൽ ഫ്രീക്വൻസി ആണ് ഇൻക്രീസ് ചെയ്യുന്നത് ഹൈ ഡോസിൽ ബാർബിച്ചുറേറ്റ്സ് ഹൈ ഡോസിൽ ഗാബ മിമെറ്റിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഗാബ വന്ന് ഗാബ സൈറ്റിൽ ബൈൻഡ് ചെയ്യാതെ തന്നെ ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ചെയ്യാനുള്ള കഴിവ് ഹൈ ഡോസിലുള്ള ബാർബിച്ചുറേറ്റ്സിനുണ്ട് എന്നാൽ ബെൻസോഡൈസപ്പിന് ഗാബാ മിമെറ്റിക് ആക്ഷൻ ഇല്ല ബാർബിച്ചുറേറ്റ്സ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗിന്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുന്നു ബെൻസോഡൈസപ്പിൻ ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗിന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നു ബാർബിച്ചുറേറ്റ്സിന് ഗാബാ മിമെറ്റിക് ആക്ഷൻ ഉണ്ട് ബെൻസോഡൈസപ്പിന് ഗാബാ മിമെറ്റിക് ആക്ഷൻ ഇല്ല ഹൈ ഡോസില് ബാർബിച്ചുറേറ്റ്സ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുകയും ഗ്ലൂട്ടമേറ്റ് റിലീസ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ് ആണ് ബാർബിച്ചുറേറ്റ്സ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ് ഡ്രഗാണ് ബാർബിച്ചുറേറ്റ്സിന് നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ളത് ലോ സേഫ്റ്റി മാർജിൻ ആണ് ബാർബിച്ചുറേറ്റ്സ് എന്ന് പറയുന്നത് എൻസൈം ഇൻഡ്യൂസർ ആണ് ബെൻസോഡൈസെപ്പിന് എൻസൈം ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടി ഇല്ല ഹൈ അബ്യൂസ് പൊട്ടൻഷ്യൽ ഉള്ള ഡ്രഗ് ആണ് ബാർബിച്ചുറേറ്റ്സ് ബാർബിച്ചുറേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെൻസോഡൈസെപ്പിന് ലെസ് അബ്യൂസ് ലയബിലിറ്റിയേ ഉള്ളൂ ബെൻസോഡൈസെപ്പിന് ഒരു സ്പെസിഫിക് ആൻഡിഡോട്ട് ഉണ്ട് അതാണ് ഫ്ലൊമാസനിൽ ബാർബിച്ചുറേറ്റിന് സ്പെസിഫിക് ആൻഡിഡോട്ട് ഇല്ല അത് ബാർബിച്ചുറേറ്റിന്റെ വലിയൊരു ആണ് അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചത് ബാർബിച്ചുറേറ്റ്സും ബെൻസോഡൈസെപ്പിനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ആണ് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നത് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ബാർബിച്ചുറേറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ബെൻസോഡൈസെപ്പിനെ കുറിച്ച് പഠിച്ചു ബാർബിച്ചുറേറ്റ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചു ബെൻസോ ഡയസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചു അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സിനെ കുറിച്ച് നോക്കി ഡിഫറൻസ് ബിറ്റ്വീൻ ബാർബിച്ച് ആൻഡ് ബെൻസോഡിൻസ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും മനസ്സിലായി എന്നും വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താങ്ക്